വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പോളറോയിഡ് പിക്ചേഴ്സ് എങ്ങനെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് പാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ പോളറോയിഡ് പിക്ചേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റെ പാക്കേജിങ് കുറച്ച് ക്യൂട്ടായിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു എൻവലപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ഞാനിതിന് മുന്നേ ഷോർട്ട് വീഡിയോസായിട്ടും അല്ലാണ്ടൊക്കെ ഈ പോളറോയിഡ് പിക്ചേഴ്സിൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻവലപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു പിക്ചറിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കണം. സോ ഞാനിതിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സൈസ് എത്രയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സൈസിന് കറക്റ്റാക്കിയിട്ടുള്ള ഒരു റാപ്പിംഗ് ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു എൻവലപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം, ബ്രൗൺ പേപ്പറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ പേപ്പറിൻ്റെ സൈസ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പോളറോയിഡ് പിക്ചർ നമുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. അതായത് ആ ഒരു പിക്ചറിൻ്റെ ഡബിൾ വേണം. ഇപ്പം വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, നമുക്കിതുപോലെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് മുകളിലേക്കൊരു 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കണം, നമുക്കതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു 2.5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 സൈഡും ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അവിടെ ഒരു കുഞ്ഞു ബോ ആക്കിയിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ തുടങ്ങാത്തതെന്നൊക്കെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ കുറച്ച് പേർക്കും കൂടെ മെറ്റീരിയൽസ് എത്തിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള സ്പേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കറോ എലമെൻ്റൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കാർഡ് ജസ്റ്റ് ഗ്ലൂ ആക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അഡ്രസ്സൊക്കെ വേണമെങ്കിൽ എഴുതാം, എന്തെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പോളറോയിഡ് പിക്ചേഴ്സ് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാർഡ്സോ വേറെ എന്തെങ്കിലും ഇതേപോലെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എൻവലപ്പ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.